താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ആരംഭിക്കുന്നതിലൂടെ കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനാകുമെന്നും ഇത് ആർദ്രം പദ്ധതിയുടെ പ്രധാന നേട്ടമാണെന്നും ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ ഒപി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല തീർത്ഥാടകർക്കായി 6 ഭാഷകളിൽ ഇറക്കിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച QR കോഡിന്റെയും 14 നവംബർ ജില്ലയിലെ ജനപ്രതിനിധികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കുമായി നടത്തുന്ന കായികമേള ആരവത്തിന്റെ ലോഗോയുടെയും പ്രകാശനം ആരോഗ്യമന്ത്രി നിർവഹിച്ചു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 10 ആണ്ടുകളായുള്ള നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മുടെ ആയുർ ദൈർഘ്യം കൂടുതലാണ്. രാജ്യത്തെ പൊതു ശരാശരി നോക്കുമ്പോൾ മാതൃമരണ നിരക്ക് ഏറ്റവും രാജ്യത്ത് കുറവാണ്. നവജാത ശിശു മരണ നിരക്ക് രാജ്യത്തെ ഏറ്റവും കുറവ് കേരളത്തിലാണ്. അങ്ങനെ ആരോഗ്യ സൂചകങ്ങളിൽ, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിൽ രാജ്യത്ത് 1-ാം സ്ഥാനമാണ് കേരളത്തിലുള്ളത്. ഇനി മെഡിക്കൽ കോളേജുകളിലേക്ക് വരുമ്പോഴോ, നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ 2022 ഫെബ്രുവരി 14 കോട്ടയം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിലെ, ആശുപത്രികളിലെ, ആരോഗ്യ മേഖലയിലെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയിട്ടുള്ളത്. പുറത്ത് 40-45 ലക്ഷം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയ കോട്ടയം മെഡിക്കൽ കോളേജിൽ വിജയകരമായി നടത്തി, സൗജന്യമായി നടത്തി. ഒരു രൂപ പോലും അത് അവരിൽ നിന്ന് വാങ്ങാതെ സൗജന്യമായി നടത്തി. പുതുതായി നിർമ്മിക്കുന്ന ഡെന്റൽ യൂണിറ്റിന്റെ ശിലാസ്ഥാപനം സഹകരണ സാംസ്കാരിക വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. പമ്പാടി താലൂക്ക് ആശുപത്രിക്ക് ആർദ്രം പദ്ധതിയിലൂടെ മനോഹരമായ ഒരു ഒപി ബ്ലോക്ക് ലഭ്യമായിരിക്കും. മുമ്പ് നമുക്കറിയാം, ഉണ്ടായിരുന്ന ഒപി സംവിധാനം ഇവിടെ എത്തിച്ചേരുന്ന രോഗികൾക്ക് പുതിയ രോഗങ്ങൾ സംഭാവന ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള പശ്ചാത്തല സ്ഥിതി വിശേഷമാണ് ഉണ്ട്. ഇവിടെ നമുക്ക് പുതിയതായി 2 കോടി 30 ലക്ഷം രൂപയുടെ ട്രോമാ ICU അനുവദിച്ചിട്ടുണ്ട്. 2 ആവശ്യം കൂടി മുന്നോട്ട് വെക്കുകയാണ്. ഈ ട്രോമാ ICU ഫങ്ഷൻ ചെയ്യണമെങ്കിൽ റോഡ് ആക്സിഡന്റിൽ സിവിയർ ഹെഡ് ഇഞ്ചുറി ആയിരിക്കും വരിക. ഹെഡ് ഇഞ്ചുറി എത്ര സിവിയർ ആണെന്ന് നൽകിയണമെങ്കിൽ അത് സ്കാനിങ് നടത്തണം. അതുകൊണ്ട് ബഹുമാന്യായ ആരോഗ്യ വകുപ്പ് മന്ത്രി, ഞങ്ങൾക്കൊരു സ്കാനിങ് മെഷീൻ കൂടി ഈ ആശുപത്രിക്ക് അനുവദിച്ച് തരണം. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. തോമസ് ചാഴികാടൻ MP മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ N പ്രിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് റജി സഖറിയയും കരാറുകാരനെ ജില്ലാ പഞ്ചായത്ത് അംഗം രാധാ വി നായരും ആദരിച്ചു. സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ KM രാധാകൃഷ്ണൻ, പാമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയ്, പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൾ മാത്യു, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ CM മാത്യു, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പ്രേമ ബിജു, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബെറ്റി റോയ്, NHM പ്രോഗ്രാം മാനേജർ ഡോക്ടർ അജയ് മോഹൻ, പാമ്പാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് KA മനോജ്, BDO ജോർജ് തോമസ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. 9 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ നടപ്പാക്കുന്നത്. I4U News, ഏറ്റുമാനൂർ.